يا سائلي عن مذهبي وعقيدتي، رزق الهدى من للهداية يسأل. اسمع كلام محقق في قوله لا ينثني عنه ولا. بسم الله، الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. الحمد لله، البداية في علم الدراية. എന്ന കിതാബിലെ അഞ്ചോളം പാഠങ്ങൾ നമ്മൾ വായിച്ചു കൊടുത്തേക്ക്. നമുക്ക് വായിക്കാനുള്ളത് അൽ മബ്ഹസു അസ്സാദിസ്, ആറാമത്തെ പാഠം. എന്താണ് ആറാമത്തെ പാഠം? മുസ്തലഹാത്തുൽ തതഅല്ലഖു ബിൽ മത്ൻ, മത്തനുമായി ബന്ധപ്പെട്ട ചില മുസ്തലഹാത്തുകൾ. മുസ്തലഹ് എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതീതിന്റെ പണ്ഡിതന്മാരുടെ ചില സാങ്കേതിക പ്രയോഗങ്ങളാണ് നമ്മുടെ ഉദ്ദേശം. എങ്ങനെയുള്ള മത്തിനുമായി ബന്ധപ്പെട്ട ആറോളം മുസ്തലഹുകളാണ് നമ്മുടെ കിതാബിൽ പറയുന്നത്. പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങൾ: ഒന്ന്, അൽ മർഫുഉ. നബിയുടെ വാക്കാലോ നബിയുടെ പ്രവൃത്തിയാലോ നബിയുടെ അംഗീകാരമോ നബിയുടെ സിഫത്തോ ചേർക്കപ്പെട്ട സന്നദ്ധകൾക്കാണ് മർഫുവായ സന്നദ്ധ എന്ന് പറയുന്നത്. നബിയിലേക്ക് ചേർക്കപ്പെട്ട ഹദീസുകൾക്കാണ് മർഫുവായ ഹദീസ് എന്ന് പറയുന്നത്. അത് ആര് ചേർത്താൽ, ആരിലേക്ക് ചേർക്കുന്നു എന്ന് നോക്കിയിട്ടുള്ള വിഭാഗമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബിയിലേക്ക് ഒരു ഹദീസിനെ ചേർത്താൽ ഇന്ന വാക്ക് ഇത് നബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ പേരെന്താണ്? അത് മർഫുവാണ്. ഇന്ന പ്രവർത്തനം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ അത് മർഫുവാണ്. ഇന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് മർഫുവാണ്. മർഫു എന്ന് പറഞ്ഞാൽ ആ ഹദീസിനെ മർഫുവായ ഹദീസ് എന്ന് നബിയിലേക്ക് ചേർക്കപ്പെട്ട ഹദീസ്. നബിയുടെ വാക്കാകട്ടെ, പ്രവൃത്തിയാകട്ടെ, മൗനാനുവാദമാകട്ടെ, സൃഷ്ടിപരമോ സ്വഭാവപരമോ ആയ വിശേഷണങ്ങളാകട്ടെ, നബിയിലേക്ക് ചേർക്കപ്പെട്ടതിന് മർഫു എന്ന് പറയും. ചിലപ്പോ കാണാം നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു യർഫഉഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നബിയിലേക്ക് ചേർത്തി പറയുന്നു, നബി വർദ്ധതായി പറയുന്നു. മൂന്നാം ഉദ്ദേശം സഹാബിയിലേക്ക് ചേർക്കപ്പെടുന്ന വാക്ക് പ്രവൃത്തി മൗനാനുവാദം ഇവകൾക്കാണ് എന്താ പറയാ മൗഖൂഫ് എന്ന് പറയുക. ഒരു വാക്ക് ഇത് സഹാബി പറഞ്ഞ വാക്കാണ്, അല്ലെങ്കിൽ സഹാബി ചെയ്ത പ്രവർത്തനമാണ്, സഹാബിയിലേക്ക് ചേർത്തിയിട്ടാണ് ആ ഹദീസിനെ സംബന്ധിച്ച് പറയുന്നതെങ്കിൽ ആ ഹദീസ് എന്ത് പറയും? മൗഖൂഫ്. മർഫു നബിയിലേക്ക് ചേർത്തിയതുപോലെ സഹാബിയിലേക്ക് ചേർത്തിയതിന് മൗഖൂഫ്. മൂന്നാമത്തേത് അൽ മഖ്തൂഉ. മഖ്തൂഉ هو ما أضيف إلى التابعي أو من دونه من قول أو فعل. مقطوع مقطوع كتاية توقف مقطوع ما هو ما أضيف إلى التابعي تابعي لكي تركة بطر أو لكي من دونه تابعي كتاية تابعي 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 آل والله. ശേഷമുള്ള ആരിലേക്ക് ചേർത്തിപ്പോ എന്ന് പറയും?
മഖ്ദൂഉൻ എന്ന് പറയും. അത് വാക്കോ പ്രവൃത്തിയോ. ഇവിടെ മൂന്ന് ഇസ്തിലാഹുകളായി. ഒന്ന് അൽ മർഫൂഉ, ആരെ ചേർത്തപ്പെട്ടതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തപ്പെട്ടത്. രണ്ട് അൽ മൗഖൂഫു, സഹാബിയെ ചേർത്തപ്പെട്ടത്. മൂന്ന് അൽ മഖ്തൂഉ, താബിഈലേക്കോ താബിഈക്ക് താഴെയുള്ള ആളിലേക്കോ ചേർത്തപ്പെട്ടത്. താബിഈലേക്ക് ചേർക്കപ്പെട്ട വാക്കും പ്രവൃത്തിയും താബിഈലേക്ക് ചേർക്കപ്പെട്ട മൗനാനുവാദം പറയാറില്ല. പോലെ മൗഖൂഫ് പറയാറില്ല, പക്ഷെ മഖ്തൂഉ പറയാറില്ല. ഇൻ ഖൗലിൻ ഔ ഫഈലിൻ ഔ തഖ്രീരിൻ പറയാറില്ല. കാരണം താബിഈ മൗനാനുവാദം തന്നതിൽ കാര്യമില്ല. രണ്ടാമത് അവർ പല കാരണങ്ങളാൽ മൗനാനുവാദികളാകാറുണ്ട്. എന്തെങ്കിലും എതിർക്കാൻ പറ്റാത്തതിന്റെ പേരിലോ പറയാൻ പറ്റാത്തതിന്റെ പേരിലോ മറ്റൊക്കെ അവർ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരു താബിഈ ഉണ്ടാണ്ടിരുന്നു എന്നുള്ളത് അയാൾ അംഗീകരിച്ചു വരുന്ന തെളിവല്ല. പേടിച്ചിട്ടാകാം. ഇത് മൂന്നുമാണ് അടിസ്ഥാനപരമായ മൂന്ന് വിഭാഗങ്ങൾ ആയിലേക്ക് ചേർത്തുന്നു എന്ന് തന്നെ പരിഗണിച്ചിട്ടുള്ളത്. മർഫൂഉ് മഖ്തൂഉ്. തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഒന്നാണ്. മാ ഒന്നാണ് നുഖില, നക്കിൽ ചെയ്യപ്പെട്ടു, ഉദ്ധരിക്കപ്പെട്ടു, റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്യപ്പെട്ടവരുണ്ട്. എങ്ങനെ? മാ ഇസ്നാദിഹി, നബി ചേർക്കലോട് കൂടി. അസ്നദ ഇസ്നാദ് എന്നാല് ചേർക്ക, നബി ചേർക്കുന്നതോടൊപ്പം. ഇയ്യാഹു, ആ ഹദീസിനെ, ഇലാ റബ്ബിഹി അസ്സ വജല്ല, അല്ലാഹുവിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞു എന്ന് പറയുന്ന ഹദീസുകൾക്കാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയാറ്. അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഹദീസുകൾ. ഖുർആൻ അല്ലാത്ത, ഖുർആൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖാലല്ലാഹു തആല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകൾ പറയും. ആ ഹദീസിന്റെ പേരാണ് ഖുദ്സിയായ ഹദീസ്. ഖുദ്സിയായ ഹദീസ് ഇപ്പൊ ചെലവാക്കുമാണ് എന്നും അതിന് പേര് പറയാറുണ്ട്. എന്നും അതിന് പേര് പറയപ്പെടും. هو الحديث الذي يشارك فيه رواته رواة الحديث الفردي لفظا ومعنى او معنى فقط مع الاتحاد في الصحابي. هو هذا الحديث والنسان الذي الحديث يشارك فيه هذه بنغالو بنغالي لاغو رواته
അതിന്റെ റാവിമാർ പങ്കാകുന്നു. റുവാത്തൽ ഹദീസിൽ ഫർദി, ഒറ്റപ്പെട്ട ഹദീസിന്റെ റാവിമാരോട് ഫർദാവുന്നു, അല്ല മുഷാറക്കത്താണ്. ഒറ്റപ്പെട്ട ഒരു ഹദീസ്, ഒരു റാവി ഒറ്റപ്പെട്ടു വന്നു, ആ ഒറ്റപ്പെട്ടു വന്ന റാവിക്ക് ബലം നൽകിക്കൊണ്ട് വേറൊരു സനദ് വന്നു. ഒരു സനദ് ഒരു ഹദീസ് ആദിക്ക് ഉദ്ധരിച്ച ഒരു റാവിയുള്ളൂ, ആ റാവിക്ക് ബലം നൽകിക്കൊണ്ട് വേറൊരു റാവിയുടെ വേറെ സനത്തിനെത്തുക. അപ്പൊ മറ്റേ സനത്തുണ്ടെന്ന് പറയും മുതാബിയാണ്. ഈ ഒറ്റപ്പെട്ട സനദിന് പങ്കായിക്കൊണ്ട് ആ സനദ് വന്നു. അങ്ങനെ ഒറ്റപ്പെട്ടു വന്ന ഹദീസിന്റെ റാവിമാർക്ക് പങ്കാളിയാകുന്ന, നീ ഒറ്റക്കല്ലട, ഞാനും നിന്റെ കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൂടെ കൂടുന്ന മറ്റ് ഹദീസുകൾക്കാണ് മുതാബി എന്ന് പറയുന്നത്. എങ്ങനെ? ഒന്നുകിൽ ലഫ്ദിൽ യോജിക്കും, അല്ലെങ്കിൽ മാനയിൽ യോജിക്കും, അതേ ലഫ്ദ് ഉദ്ധരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ആശയം അടങ്ങുന്ന മറ്റൊരു ലഫ്ദിലൂടെ ഉദ്ധരിക്കാം. ഒറ്റപ്പെട്ടുമ്പോ മാത്രമാണ് ഞാൻ ഉദ്ധരിക്കുന്നില്ലേ. അപ്പൊ ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ അതേ അബ്ദുല്ലാഹി ഉമറിൽ നിന്നും വേറൊരു സ്ഥലത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ഒറ്റപ്പെട്ട റാബിയുടെ അതേ തോന്നുകയിൽ വേറൊരു ആളാണുള്ളത്, അയാളല്ല വേറൊരാണ്. അപ്പം ഇയാൾക്ക് അയാൾ മുതാബിയായി, ബലം നൽകി. ഇയാൾ തിരിച്ച ഹദീസിന് അയാളും കൂടെ പങ്കായി. ആണ് യുഷാരിഖു ഫീഹി റുവാതുഹു റുവാത്തൽ ഹദീസിൽ ഫർദി ലഫ്ളൻ വ മാന ഔ മാന ഫഖത് مع الاتحاد في الصحابي صحابي قلنا يقول ഒരേ സഹാബി ആയി വന്ന രണ്ട് സനദുള്ള ഒരു ഹദീസിലെ ഒരു സനദ് മറ്റേ സനദിന് മുതാബി ആയിരിക്കും. എപ്പോഴും മുതാബി ആയിരിക്കും, ഒറ്റപ്പെട്ടതായിരിക്കും. ഒറ്റപ്പെട്ടപ്പോൾ മറ്റേ ഒന്ന് ബലം നൽകി. ക്ലിയർ അല്ലേ? ഇനി അശ്ശാഹിദു, ഷാഹിദ് എന്താണ് ഷാഹിദ്? രണ്ടിന്റെയും ഉപയോഗം ഒന്നാണ്. എന്താ ഉപയോഗം? ഒറ്റപ്പെട്ടു വന്ന റാവിക്ക് ബലം നൽകുക, ഒറ്റപ്പെട്ടു വന്ന റാവിക്ക് ബലം നൽകുക എന്നതാണ്, അതാണ് ഉദ്ദേശം. പേര് സഹാബി വേറെ ആയതുകൊണ്ട് ഷാഹിദ് പേരിട്ടു, സഹാബി ഒന്നായതുകൊണ്ട് മുതാബിന് താബിന് പേര്. അത്രേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് കിട്ടുമ്പോൾ അനുസരിച്ച് കിട്ടുക. അപ്പോൾ അതില് നിങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരാള് ഒറ്റപ്പെട്ടതായിട്ട്, അയാൾ ഒറ്റപ്പെട്ടൽ സ്വീകരിക്കപ്പെടാത്ത ഒറ്റപ്പെട്ടലായി പോകും. ഇയാൾ ഒറ്റപ്പെട്ട് ഇയാൾ മാത്രം ഉദ്ധരിക്കത്തുള്ളൂ, അത് പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒറ്റപ്പെട്ട റാവിക്ക് ബലം നൽകിക്കൊണ്ട് വേറെ ആരെങ്കിലും ഉദ്ധരിച്ചിട്ടുണ്ടോ എന്ന് ഇങ്ങനെ പരിശോധിക്കും. അങ്ങനെ പരിശോധിക്കുന്ന പരിശോധനത്തിന് പേരുണ്ട്. എന്താണ് അല്ലേവാ? അങ്ങനെ പരിശോധിക്കുക, ഷാഹിദ് ഉണ്ടോ മുതാബി ഉണ്ടോ എന്നിങ്ങനെ പരിശോധിക്കുന്ന പരിശോധനക്ക് പേര് എന്താണ്? എഴുത്തിവാ. അങ്ങനെ പരിശോധിച്ചപ്പോൾ ഒരു സ്ഥലത്ത് കിട്ടി, ആ ഇതിന് ബലം നൽകിക്കൊണ്ട് വേറൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ഒറ്റപ്പെട്ടു എന്ന പ്രശ്നം പരിഹരിച്ചില്ലേ? ഒറ്റപ്പെടലാണ് പ്രശ്നം. ആ പ്രശ്നം പരിഹരിച്ചു, ഇയാൾ ഒറ്റക്കല്ല ധരിച്ചു. പിന്നെയോ വേറൊരാളും കൂടെ ഈ ഹദീസ് ധരിച്ചിട്ടുണ്ട്, പ്രശ്നം പരിഹരിച്ചു.
പിന്നെ പേരെ ആ ഫലം നൽകാൻ വേണ്ടി വന്ന മറ്റേ ആളും തിരിച്ച സ്ഥലത്തിലെ സഹാബി വേറെ, ഈ സഹാബി വേറെയാണെങ്കിൽ നമ്മൾ പറയും യാ ഷാഹിദുണ്ട്, അദ്ദേഹത്തിന് ഷാഹിദായി വേറെ ഹദീസുണ്ട് എന്ന് പറയും. അതേ സഹാബി ആണെങ്കിൽ പറയും അദ്ദേഹത്തിന് മുതാലിയായി വേറെ ഒരു സഹാബിയുണ്ട്. ഷാഹിദ് മുതാബി എന്നുള്ളത് പേര് പ്രശ്നമല്ല, ഇത് രണ്ടും കൂടെ നേട്ടമാണുള്ള വിഷയം. എന്താണ് നേട്ടം? തത്വീയത്തുൽ ഹദീസ് ഒറ്റപ്പെട്ടു വന്ന ഹദീസിനെ ബലപ്പെടുത്തലാണ്. ഈ ആറെണ്ണം മത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്നൽ മഫൂഹു, രണ്ടൽ മൗഖൂഫു, മൂന്നൽ മഖ്തൂഉ. ഇത് മൂന്നും ആരിലേക്ക് ചേർത്തുന്നു എന്നതിനെ പരിഗണിച്ചിട്ട് അല്ലെ തന്നെ കുതിച്ച് ചെയ്യും. ആരിലേക്കാണോ ഈ വാക്കിനെ ഈ പ്രവൃത്തിയെ ചേർത്തുന്നത് അതിനെ പരിഗണിച്ചിട്ടുള്ള പേരുകളാണ്. റസൂലിലേക്കാണ് ചേർക്കുന്നതെങ്കിൽ അത് മർഫുവാണ്, സഹാബിയിലേക്കാണ് ചേർക്കുന്നതെങ്കിൽ മൗഖൂഫാണ്, താബിഈയേക്കോ താബിഈക്ക് ശേഷമുള്ളവരേക്കോ ചേർക്കുന്നതെങ്കിൽ മഖ്തൂആണ്. അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൽ ഉദ്ധരിക്കുന്നതെങ്കിൽ അത് അൽഹദീസുൽ ഖുദ്സിയാണ്. പിന്നെ മുതാബിയും ഷാഹിദും ഒറ്റപ്പെട്ട് വന്ന റാവിക്ക് ബലം നൽകിക്കൊണ്ട് പങ്കാകുന്ന ആ റിപ്പോർട്ടിൽ പങ്കാകുന്ന മറ്റൊരു സന്ധിയാണ് മുതാബി ഷാഹിദ് എന്ന് പറയുക. ആ പങ്കായി വന്ന മറ്റേ സനദിലെ സഹാബിയും ഈ ഒറ്റപ്പെട്ടു വന്ന റാവിയുടെ സനദിലെ സഹാബിയും ഒന്നാണെങ്കിൽ മുതാബി, വേറെ വരാണെങ്കിൽ ഷാഹിദ്. ഹദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. السلام عليكم ورحمة الله وبركاته. عن مذهبي وعقيدتي رزق الهدى من للهداية يسأل اسمع كلام محقق في قوله لا ينثني عنه ولا